നമസ്കാരം. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടുപടിക്കൽ ബാലാവകാശ കമ്മീഷൻ ഓടിയെത്തി. ഞങ്ങൾ ജുഡീഷ്യൽ ബോഡിയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ ജുഡീഷ്യൽ ബോഡി അല്ല എന്നുള്ള കാര്യം വ്യക്തമായ ഒരു കാര്യമാണ്. സർക്കാർ നിയമിക്കുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ നിയമപരമായുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാമോ എന്ന് നമുക്കറിയില്ല. വി ആർ അഡ്വക്കേറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഈ രക്ഷിക്കാനായി കോടിയേരി പുത്രൻ ബിനീഷ് കോടിയേരിയുടെ ഭാര്യയും കുട്ടികളെയും ഒക്കെ രക്ഷപ്പെടുത്താനായി ഓടിയെത്തിയവരിൽ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അല്ല, ഈ പട്ടക്കാരനും പള്ളിയിലച്ചനും പട്ടക്കാരനും ബാലാവകാശ കമ്മീഷനും അല്ലെങ്കിൽ കോടിയേരിയുടെ വീട്ടുപടിക്കൽ എന്താണ് കാര്യം എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയിലച്ചൻ ഓടിയെത്തിയത് എന്ന ചോദ്യമുണ്ട്. തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് അച്ഛൻ എത്തിയത് എന്ന് പറയുന്നു. ഇനി തലയിൽ മുണ്ടിട്ടുകൊണ്ടാണോ മുണ്ടിടാതെയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഓടിയെത്തിയ പള്ളിയിലച്ചൻ ആരാണ്, അല്ലെങ്കിൽ ആ പുരോഹിതൻ ആരാണ്, എന്തിനാണ് അദ്ദേഹം ഓടിയെത്തിയത് എന്നൊക്കെയുള്ള ചർച്ചാ വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇഡിക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് കിടന്ന് വെല്ലുവിളിച്ചിട്ട് പോയ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇഡിക്കെതിരെ നടപടിയുടെയൊന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അല്ല നടപടിയെടുക്കാൻ അങ്ങ് ചെന്നാൽ മതി, അങ്ങ് നിന്ന് തരും നടപടിയെടുക്കാനായിട്ട്. ഇതിനൊക്കെ ചില നിയമങ്ങളും നിയമ സംവിധാനങ്ങളും അതിനൊക്കെ ചില പ്രോട്ടോക്കോളുകളും ചില രീതികളുമില്ലേ? ഇതൊന്നും അറിയാതെയാണ് ഈ കാളവറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്തുകൊണ്ട് ഓടുന്നത്. എന്താണ് പാർട്ടിയോടുള്ള സ്നേഹം? പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകനോടും കുടുംബത്തോടുമുള്ള സ്നേഹം കൊണ്ട് ഓടിയെത്തിയല്ലേ പറ്റൂ? വാളയാറിലെ പെൺകുട്ടികളുടെ വിഷയത്തിൽ എന്താണ് ചെയ്തത് അറിയാം എല്ലാവർക്കും. ഇവിടെ എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ ബുദ്ധിമുട്ടനുഭവിക്കുന്നു, പട്ടിണി കിടക്കുന്നു, പഠിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന് നെട്ടോട്ടമോടുന്നു. ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷനെക്കുറിച്ച് ആ ഒരു കേസുകളിലും ഒന്നും ഇടപെടലും കാര്യങ്ങളും ഒന്നും ആരും കേട്ടിട്ടില്ല. ഇവിടെ സെക്രട്ടറിയുടെ മകൻ്റെ കാര്യം വന്നപ്പോഴും കൊച്ചുമകളുടെ കാര്യം വന്നപ്പോഴുമാണ് ഓടിയെത്തിയത്. പിന്നെ ബീഹാറിലെ കൊച്ചുമകൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ചില ആളുകൾ ട്രോൾട്ടത് കാണാൻ ഇടയായി കേട്ടോ. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് CPM സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രതിരോധം സൃഷ്ടിക്കാൻ എത്തിയവരിൽ സംശയത്തിന്റെ നിഴലിലുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതനും ഉൾപ്പെടുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ബാലാവകാശ കമ്മീഷൻ അംഗം കൂടിയായ ഫാദർ ഫിലിപ്പ് പറക്കാട്ടിലാണ് മരുന്നംകുടിയിലെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ആ ബാലാവകാശ കമ്മീഷൻ അംഗമായതുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ തീർച്ചയായും നിരീക്ഷണത്തിലുള്ള വ്യക്തിയാകുമ്പോൾ എന്തായാലും ഓടിയെത്തിയല്ലേ പറ്റൂ. കാരണം കള്ളപ്പണവും അങ്ങനത്തെ ഇടപാടുകളുമൊക്കെയാണ് ബിനീഷ് കോടിയേരിയുടെയും വിഷയം. അപ്പോൾ ബിനീഷ് കോടിയേരിയുമായി നമ്മുടെ ഈ പുരോഹിതന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കുമോ? ഇല്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുരോഹിതൻ സഹായിച്ചതായി മൊഴി നൽകിയിരുന്നു. ശിശുക്ഷേമ പ്രവർത്തനങ്ങളുടെ മറവിൽ വ്യാപകമായ കള്ളപ്പണ ഇടപാട് നടത്തിയതായി സൂചന ലഭിച്ചു. തുടർന്ന് പുരോഹിതന്റെ വിദേശയാത്രകളുടെ പൂർണ്ണ വിവരം ED പരിശോധിച്ചു വരികയാണ്. രണ്ടാം തവണയാണ് ഫാദർ ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ബാലാവകാശ കമ്മീഷൻ അംഗമാകുന്നത്. സർക്കാർ സെക്രട്ടറിയുടെ പദവിയും ശമ്പളവും ഔദ്യോഗിക കാറും വീടും തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിലും പൊതുരംഗത്ത് സാധാരണ വസ്ത്രം ധരിച്ച് മാത്രമാണ് നമ്മുടെ അച്ഛൻ എത്താറ്. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടുപടിക്കലെത്തി ബഹളം വെച്ച ബാലാവകാശ കമ്മീഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുത്ത കാര്യമൊക്കെ നമുക്കറിയാം. ബിനീഷ് കോടിയേരിയുടെ കുഞ്ഞിനെ തടങ്കൽ വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് ഇവരെ തടഞ്ഞതായിട്ടുള്ള, അതായത് ED ഉദ്യോഗസ്ഥരെ തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ശക്തമായ വിശദീകരണം ഇവിടുത്തെ കേരള പോലീസിനോട് ED ചോദിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ബാലാവകാശ കമ്മീഷൻ അംഗം പുരോഹിതൻ ഫാദർ ഫിലിപ്പ് എന്തിനാണ് എത്തിയത് എന്നുള്ള ചോദ്യം അവിടെ വ്യക്തമാവുകയാണ്. അവിടെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ, ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ പർട്ടിക്കുലർലി സാധാരണഗതിയിൽ പൊതുവേദിയിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത ഈ പള്ളിയിലച്ചൻ എന്തിനാണ് അവിടെ എത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. അച്ഛനെ പെട്ടെന്നാരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് വാസ്തവം. കാരണം ആ പുരോഹിതന്റെ വേഷമിട്ടും ഒന്നുമല്ല സഞ്ചരിക്കാറ്, നല്ല സ്മാർട്ടായിട്ടാണ് അച്ഛൻ സഞ്ചരിക്കാറ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ED നിരീക്ഷണത്തിലുള്ള ഒരു വ്യക്തി ഈ ബിനീഷ് കോടിയേരി വിഷയത്തിൽ അവിടെ ഓടിയെത്തിയത് തീർച്ചയായിട്ടും സംശയം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം, അച്ഛൻ്റെ മറ്റ് ഇടപാടുകൾ, അച്ഛൻ ഇതിനു മുൻപ് ഈ ശിശുക്ഷേമ സമിതിയുടെ മറവിൽ പല രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലും പരിപാടികളും ഒക്കെ നടത്തിയതായുള്ള ആരോപണവുമുണ്ട്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ കൂടി ED ഇതിനകത്തേക്ക് പെടുത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടത്തിയ നാടകങ്ങളെല്ലാം ബിനീഷ് കോടിയേരിക്ക് തന്നെ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. അത് വാസ്തവമാണ്. കാരണം ഓടിയെത്തിയവർ, അല്ലെങ്കിൽ ED യെ തടഞ്ഞവർ, അതുപോലെ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയവർ, ബാലാവകാശ കമ്മീഷൻ ഓടിയെത്തി, അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് ഇതിനകത്ത്. കാരണം ഒരു കൊച്ചുകുട്ടിയെ വെച്ച് നാടകം കളിച്ചത്, ശരിക്കും ബാലാവകാശ കമ്മീഷൻ ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. ഒരു കൊച്ചുകുട്ടിയെ വെച്ച് ആ കുട്ടിയുടെ അവകാശമൊന്നും ഹനിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ തന്നെ ഇന്നലെ പറഞ്ഞത്. പിന്നെ ഈ കൊച്ചുകുട്ടിയെ വെച്ച് ഇത്തരം ബഹളം കൂട്ടലുകളും നാടകങ്ങളും ഒക്കെ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത്.
എന്തായാലും ഈ ഒരു വിഷയം ബിനീഷ് കോടിയേരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾക്കുമൊക്കെ അതുപോലെ തന്നെ ഈ പള്ളിയിലച്ഛൻ്റെ സാന്നിധ്യവും ഒക്കെ തന്നെ തിരിച്ചടിയാവുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അന്വേഷണം മറ്റു കാര്യങ്ങളും നടക്കട്ടെ. ചോദ്യം ചെയ്യലും കാര്യങ്ങളും കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അറിവാകട്ടെ, എന്നിട്ട് അന്വേഷണം നടക്കട്ടെ. സുതാര്യമായി തന്നെ അന്വേഷണം നടക്കട്ടെ. വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്.